ഇനി നമുക്ക് ദശകം 22 ലെ മൂന്നാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. ശ്ലോകം വായിക്കാം. സ മൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയ പുരാ മനാക് ത്വസ്മൃതിവാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടുല്ലോ അജാമിളന് വയസ്സായി, ചെറുപ്പത്തിൽ വന്നു കൂടിയതാണ് ആ വേശ്യയായിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ കൂടെ. എന്നിട്ട് അധർമ്മ മാർഗത്തിൽ ജീവിച്ച് വീട്ടിലുള്ള അച്ഛനമ്മമാരെയും പത്നിയും എല്ലാവരെയും വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് താമസിച്ച് താമസിച്ചിപ്പോ വയസ്സായി, 88 വയസ്സായി. 10 മക്കളുണ്ടായി. അതിൽ ഉടുക്കത്തെ മകന് നാരായണൻ എന്നാണ് ഭഗവാന്റെ പേരാണ്. ആ മകനെ അത്യധികം ഇഷ്ടമാണ് എന്നും നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. ഇനി ഇതിൽ എന്താ പറയണത് വെച്ചാൽ, അങ്ങനെ അജാമിളന്റെ മരണകാലം മൃത്യു സമയം വന്നു. അപ്പൊ എന്താ ഉണ്ടായത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം. സ മൃത്യുകാലേ യമരാജകിങ്കരാൻ, പിന്നെ പദം പിരിക്കണം, ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ എന്നുണ്ട് അവിടെ. ഈ സ്ത്രീ എന്നൊക്കെ കണ്ടിട്ട് അവിടെ സ്ത്രീ എന്നുള്ള വാക്കൊന്നും ഇല്ല. അവിടെ ശരിക്കും എന്താണെങ്കിൽ ഭയങ്കരാൻ സ്ത്രീൻ അഭിലക്ഷയൻ എന്നാണ്. ഭയങ്കരാൻ സ്ത്രീൻ രണ്ട് കൂടുമ്പോഴാണ് ഭയങ്കരാം സ്ത്രീൻ അഭിലക്ഷയൻ. ഭയങ്കരാൻ സ്ത്രീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാരായിട്ടുള്ള മൂന്നാൾക്കാരെ എന്നാണ് അർത്ഥം. അപ്പോ നമുക്ക് നോക്കാം. സ പറഞ്ഞാൽ അയാള്, ആ അജാമിളനെയാണ് പറയണത്. അയാളെന്നോ അദ്ദേഹമെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. സ ആ അജാമിളൻ മൃത്യുകാലേ, തൻ്റെ മരണസമയം, അടുത്തപ്പോ മരണസമയത്ത് യമരാജ കിങ്കരാൻ, യമരാജന്റെ കാലന്റെ കിങ്കരന്മാരെ ഭൃത്യന്മാരെ കണ്ടു. അജാമളനെ കൊണ്ടുപോവാൻ വേണ്ടി വന്നതാണ്. ഭയങ്കരാൻ പറഞ്ഞ ഭയങ്കരന്മാരായിട്ടുള്ള ത്രീൻ, മൂന്ന് ത്രീൻ, ഭയങ്കരാൻ യമരാജ കിങ്കരാൻ, മൂന്ന് ഭയങ്കരന്മാരായ യമരാജ കിങ്കരന്മാരെ, യമരാജന്റെ ഭൃത്യന്മാരെ, അഭിലക്ഷയൻ പറഞ്ഞ മുമ്പില് കണ്ടിട്ട് എന്നാണ്. ഭിയ പറഞ്ഞാൽ പേടി കൊണ്ട്, പേടിച്ചിട്ട് എന്നാണ്. അപ്പോ അതായത് അങ്ങനെ അങ്ങനെ 88 വയസ്സായി, മരണസമയം അടുത്തു. അപ്പോ അജാമിളനെ അങ്ങോട്ട് യമരാജന്റെ അടുത്തേക്ക് കൊണ്ടുപോവാൻ മൂന്ന് കിങ്കരന്മാര് വന്നു. ഭയങ്കരന്മാരാണ്, വളഞ്ഞിരിക്കണ മുഖങ്ങളും ഉയർന്നു നിൽക്കണ രോമങ്ങളും ഒക്കെ ഉണ്ട്. കണ്ടാൽ തന്നെ അതിഭയം ജനിപ്പിക്കുന്ന രൂപം ഉള്ള അവര്, കയ്യിൽ കയറും പിടിച്ചിട്ടുണ്ട്. വലിച്ചു കെട്ടി യമരാജാവിന്റെ അടുത്തേക്ക് അജാമിളനെ കൊണ്ടുപോവാൻ കയറൊക്കെ കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ വന്ന മൂന്ന് ഭയങ്കരന്മാരായ യമകിങ്കരന്മാരെ അഭിലക്ഷയൻ മുമ്പിൽ കണ്ടിട്ട് അപ്പൊ അജാമിളൻ വല്ലാണ്ട് പേടിച്ചു. പേടിച്ചിട്ട് എന്താ ചെയ്തത്? പുരാ മനാക് സ്മൃതിവാസനാബലാത്, പുരാ പറഞ്ഞ പണ്ട് ആ ചെറുപ്പകാലത്തില്, മനാക് പറഞ്ഞ കുറച്ച്, ത്വത് സ്മൃതിവാസനാബലാത് കുറച്ചു കാലം അങ്ങയെ സ്മരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ത്വത് സ്മൃതി അങ്ങയുടെ സ്മൃതി, അങ്ങയെ പറ്റിയിട്ടുള്ള സ്മരണ, പുരാ മനാക് പണ്ട് കുറച്ച് ഉണ്ടായിട്ടുണ്ടല്ലോ, അതിൻ്റെ വാസനാബലാത്, അതിൻ്റെ വാസന കുറച്ചുള്ളിൽ കിടപ്പുള്ളതുകൊണ്ടാവും, അതിൻ്റെ ബലം കൊണ്ടാവും എന്താ ചെയ്തത്? ജുഹാവ പറഞ്ഞ വിളിച്ചു. നാരായണ നാമകം സുതം, നാരായണൻ എന്നു പേരായിട്ടുള്ള തൻ്റെ മകനെ,
ആ ഉടുക്കത്തെ ഒരു മകൻ്റെ വയസ്സുകാലത്തുണ്ടായ ഒരു മകനാണ്, ഇപ്പൊ 5 വയസ്സുവരെ ആയിട്ടുള്ളൂ. ആ മകനെ വലിയ സാരാണ്, വലിയ ഇഷ്ടമാണ്. അപ്പൊ യമരാജ കിങ്കരന്മാരെ മുമ്പിലകട് കണ്ടപ്പോ പേടിച്ചിട്ടും പിന്നെ ചിലപ്പോ മരണം അടുത്തു എന്ന് മനസ്സിലായപ്പോ ഇനി ആ ഇഷ്ടമുള്ള പ്രിയപുത്രനെ ഒന്ന് കണ്ടിട്ട് മരിക്കാം എന്നുള്ള മോഹം കൊണ്ടോ ഒക്കെ ആയിരിക്കാം. എന്തായാലും നാരായണോ എന്ന് ഉറക്കെ നീട്ടി വിളിച്ചു ഉത്രേ. അതാണ് അപ്പോ ആ ഭഗവാന്റെ നാമം തന്നെ എങ്ങനെയായാലും ഭഗവാനെ ഉദ്ദേശിച്ചിട്ടല്ല, മകനെ ഉദ്ദേശിച്ചിട്ടാണ് വിളിച്ചത്. എങ്കിലും ആ മരണസമയത്ത് ഭഗവാന്റെ നാമം നാവുമ്പിൽ വന്നത് ആ പണ്ട് പുരാമനാ പണ്ട് കുറച്ച് കാലം ഈ സ്ത്രീയുടെ അടുത്തേക്ക് എത്തണതിന്റെ മുമ്പ് കുറച്ച് കാലം ഭഗവത് സേവയും ഭഗവത് സ്മരണയും കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വാസന ബലം കൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പൊ ആ മരണസമയത്ത് ആ ഭഗവാന്റെ പേര് തന്നെ ഉച്ചരിക്കാൻ ഇടവന്നത്. അതുകൊണ്ടായിരിക്കാം എന്നാണ് പറയണത്. നമുക്ക് അന്വയായിട്ട് പറയാം. സ പറഞ്ഞാൽ അയാള്, ആ അജാമിള മൃത്യുകാലെ പറഞ്ഞാൽ ആ മരണസമയത്ത് ഭയങ്കരാൻ ത്രീൻ യമരാജകിങ്കരാൻ, ഭയങ്കരന്മാരായിട്ടുള്ള പേടിപ്പെടുത്തണ ത്രീൻ യമരാജകിങ്കരാൻ, 3 യമരാജകിങ്കരന്മാരെ, യമന്റെ ഭൃത്യന്മാരെ ദൂതന്മാരെ അഭിലക്ഷയൻ മുമ്പിലകിട് കണ്ടിട്ട് ഭിയാ പേടിച്ചിട്ട് പുരാ മനാക് പണ്ട് കുറച്ച് സ്മൃതി വാസനാബലാ അങ്ങയെ സ്മരിച്ചിട്ടുള്ള ആ സ്മരണയുടെ വാസനാബലം കൊണ്ടായിരിക്കാം നാരായണ നാമകം സുതം, നാരായണൻ എന്നു പേരുള്ള ആ മകനെ ജുഹാവ വിളിച്ചു. അപ്പോ ആ മരണസമയത്ത് അജാമളന്റെ നാവുമ്പിലെ ഉറക്കെ നാരായണ എന്ന് ഉറക്കെ നീട്ടി വിളിച്ചു മകനെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ആ ഭഗവൻ നാമം, ഭഗവാന്റെ നാമം ആ മരണസമയത്ത് നാവുമ്പിന്ന് പുറപ്പെട്ടപ്പോ പിന്നെ എന്താ ഉണ്ടായില്ല എന്നൊക്കെ നമുക്ക് അടുത്ത ശ്ലോകങ്ങളില് കാണാം. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാക്ത്വസ്മൃതിവാസനാബലാത് ജുഹാവ നാരായണനാമകം സുതം.